നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാള സിനിമാ ലോകത്തെ ഏറെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം. ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരികെ പോകുകയായിരുന്ന യുവനടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് വീഡിയോ പകർത്തി വഴിയരകിൽ ഉപേക്ഷിച്ച സംഭവം മലയാളിക്കാരെ തന്നെ അമ്പരിപ്പിച്ചതായിരുന്നു. നടൻ ദിലീപ് വരെ ഉൾപ്പെട്ട കേസിന്റെ വിചാരണ ഇപ്പോഴും തുടരുകയാണ്. 10-ാം പ്രതിയായ നടൻ ദിലീപ് സംഭവത്തിൽ അറസ്റ്റിൽ ആയെങ്കിലും പിന്നീട് ജാമ്യം ലഭിച്ചു. എന്നാൽ അറസ്റ്റിലായ 1-ാം പ്രതി പൾസർ സുനി ഇപ്പോഴും ജയിലിൽ തന്നെ തുടരുന്നു. കേസിന്റെ തുടക്കത്തിൽ തന്നെ സുനി അന്വേഷണ സംഘത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയ പേരായിരുന്നു മാഡം. കാറിനുള്ളിൽ വെച്ച് പ്രതി ഫോണിൽ മാഡം എന്ന് വിളിച്ച കോളിനെ കുറിച്ച് ഇരയും മൊഴി നൽകിയിരുന്നു. എന്നാൽ മാഡം ആരാണെന്ന് അന്വേഷിക്കാൻ അന്വേഷണ സംഘം അന്ന് മെനക്കെട്ടില്ല എന്നതാണ് സത്യം. ആദ്യമൊക്കെ കേസിൽ കാവ്യയാണ് മാഡമെന്നും പിന്നെ കാവ്യയുടെ അമ്മയിലേക്കും എന്തിനേറെ റിമിയിലേക്ക് വരെ ആ മാഡത്തിന്റെ അന്വേഷണം നീണ്ടുപോയി. എന്നാൽ ഇപ്പോഴിതാ ആ മാഡം സ്വപ്നയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സ്വപ്നയെ പലരും മാഡമെന്നാണ് വിളിച്ചിരുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പിടിയിലായ സരിത്ത് തന്റെ ഭാര്യയോട് പറഞ്ഞത് സ്വപ്നയെ മാഡം എന്ന് വിളിക്കണമെന്നായിരുന്നു. എന്നാൽ അന്വേഷണം ദിലീപിലേക്കും പൾസർ സുനിയിലേക്കും ഒതുങ്ങിയപ്പോൾ മാഡം പഴുതുകൾ അടച്ച് രക്ഷപ്പെടുകയായിരുന്നു. അന്വേഷണ സംഘവും മാഡത്തിന് പിന്നാലെ പോകാൻ തയ്യാറായില്ല. ഇതോടെ മാഡം കാണാമറിയത്ത് ഒളിക്കുകയും മാധ്യമങ്ങൾ പോലും ആ പേര് മറക്കുകയും ചെയ്തു. അന്നും മാഡത്തിന് രക്ഷപ്പെടാൻ ഉന്നത ഇടപെടൽ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, അതുവരെ വളരെ ചർച്ചയാക്കിയിരുന്ന ആ പേര് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മൂടിപ്പോയി. മാധ്യമങ്ങൾ പോലും ആ പേര് കുഴിച്ചുമൂടി എന്നതാണ് സത്യം. എന്നാൽ ഇപ്പോൾ ഇതാ ആ പേര് വീണ്ടും ഉയർന്നിരിക്കുന്നു. സ്വപ്നയെ മാഡം എന്ന് വിളിക്കാനാണ് അവർക്കിഷ്ടം. ഇവർക്ക് പല ഉന്നത ബന്ധങ്ങളും സ്വന്തമായി ഗുണ്ടാ സംഘം വരെയുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരു നടിയെ തട്ടിക്കൊണ്ടു പോവുക എന്നതൊക്കെ രോമം പറിക്കുന്നത് പോലെ നിഷ്പ്രയാസം. മാത്രമല്ല, സ്വപ്നയെ ബംഗളൂരിലേക്ക് കടക്കുമ്പോൾ ഗുണ്ടാ സംഘം അവരെ അനുഗമിച്ചിരുന്നു. ഇത് കൊച്ചിയിൽ നിന്നുള്ള സംഘമെന്ന് വ്യക്തമായിരിക്കുന്നു. യുവനടി ആക്രമിക്കപ്പെട്ടതും കൊച്ചിയിൽ വെച്ച് തന്നെയായിരുന്നു എന്നതാണ് ശ്രദ്ധേയം. പ്രതികളുടെ മൊഴിൽ മാഡമാണ് കൊട്ടേഷൻ തന്നത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടും അന്വേഷണത്തിൽ മാഡത്തെ കിട്ടിയിരുന്നില്ല. കോടതിയിൽ നൽകിയ പ്രോസിക്യൂഷൻ സ്റ്റോറിയിലും പിന്നീട് മാഡത്തെ ഒഴിവാക്കി. അന്ന് മാഡം എന്ന സ്ത്രീ ഇത്തരത്തിൽ രക്ഷപ്പെടണം എങ്കിൽ ഭരണകൂടത്തെ പോലും അമ്മാനമാടുന്ന സ്ത്രീയായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. സിനിമാ മേഖലയിലേക്ക് വരെ നീണ്ടുകിടക്കുന്ന കള്ളക്കടത്തും മയക്കുമരുന്ന് വ്യാപാരവും അധോലോകത്തിന്റെ എല്ലാം തലപ്പത്തും ഒരു സംഘം തന്നെ എന്നു ഉറപ്പാണ്. എന്നാൽ കേസിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അല്ലായിരുന്നു പിന്നെ പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ. മാഡത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ തുടങ്ങി. മാധ്യമങ്ങൾക്ക് മുന്നിൽ വരെ പൾസർ സുനി വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. നടിയെ തട്ടിക്കൊണ്ടുപോകാൻ സഹായിച്ചതും പണം നൽകിയതും മാഡം എന്നായിരുന്നു പൾസർ സുനി പറഞ്ഞത്. പിന്നീട് ഒരിക്കൽ കേസിൽ ഏറെക്കാലമായി കേട്ടിരുന്ന മാഡം ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യ മാധവനാണെന്ന് പൾസർ സുനി വെളിപ്പെടുത്തിയിരുന്നു. തന്റെ മാഡം കാവ്യയാണ്, അത് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ എന്നാണ് സുനി മാധ്യമങ്ങളോട് പറഞ്ഞത്. നടി കാവ്യ മാധവനെ പരിചയമുണ്ടെന്നും തന്നെ അറിയില്ലെന്നും കാവ്യ പറയുന്നത് ശരിയല്ലെന്നും നേരത്തെ പൾസർ സുനി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിനുശേഷം മാഡം കാവ്യ മാധവൻ അല്ലെന്ന് വ്യക്തമായി. പിന്നീട് റിമി ടോമിയിലേക്കാണ് ആ പേര് നീണ്ടത്. റിമി ടോമിയും നടിയുടെ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധമുണ്ടെന്ന് പല ആരോപണങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ പല നടിമാരിലേക്കും മാഡം എന്ന പേര് ചൂണ്ടിക്കാണിക്കപ്പെട്ടു. എന്നാൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ സ്വപ്ന പിടിയിലായതോടെയാണ് യഥാർത്ഥ മാഡം ആരെന്നുള്ള വിവരം പുറത്തെത്തുന്നത്. നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിന് സ്വപ്നയ്ക്കും പങ്കുണ്ടെന്നാണ് പല കോണുകളിൽ നിന്നും ഉയരുന്ന വിവരം. സ്വപ്നയെ മാഡമെന്നാണ് പലരും വിളിച്ചിരുന്നത്. സരിത്തിന്റെ ഭാര്യ ഇക്കാര്യം നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. സ്വപ്നയുമായി വളരെ അടുപ്പമുണ്ടായിരുന്നിട്ടും ഭാര്യയോട് സ്വപ്നയെ മാഡമെന്ന് വിളിക്കണമെന്നായിരുന്നു സരിത്ത് പറഞ്ഞത്. സ്വപ്നയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇനി എന്തൊക്കെയാകും പുറത്തു വരാനുള്ളതെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.